ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു ഫുട്ബോളറുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ്. ഇത് മറ്റൊന്നുമായി കണക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ജുവന്റസിന്റെ താരമായ ആരോൺ റംസിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ. ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കരിയറിൽ നാഷണൽ ടീമിന് വേണ്ടിയും ക്ലബുകൾക്ക് വേണ്ടിയും ഗോൾ അടിച്ചത് ഏകദേശം 40 ഗോളുകളാണ്. ടോട്ടൽ ഗോളുകളാണ് 40. എന്നാൽ അതിൽ ചില ഗോളുകൾ കുറച്ച് ലോക ശ്രദ്ധ നേടാൻ സഹായിച്ചു. കാരണം വേറൊന്നുമല്ല, ഇദ്ദേഹം ഗോൾ അടിച്ച ആ ദിവസത്തിൽ അഥവാ ആ ആഴ്ചയിൽ തന്നെ ഒരു സെലിബ്രിറ്റി എങ്കിലും മരിച്ചിരിക്കും. ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഗോൾ അടിച്ചതിൽ നിന്ന് ഇതുവരെയും മരിച്ചിട്ടുള്ളത് 16 സെലിബ്രിറ്റികളാണ്. അഥവാ അദ്ദേഹം അടിച്ചിട്ടുള്ള ഗോളുകളിൽ 16 ഗോളുകൾ ലോക ശ്രദ്ധ നേടാൻ കാരണമായി. നമ്മൾ ഇതിന് ഉദാഹരണങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ 5 സംഭവങ്ങൾ നമുക്ക് പറയാം. ഈ സംഭവത്തിന്റെ തുടക്കം 2011 May 1 ആർസനൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള മത്സരത്തിൽ ആർസനൽ ഒരു ഗോളിന് ജയിക്കുകയായിരുന്നു. ആ ഗോൾ നേടിയത് ഇദ്ദേഹമായിരുന്നു. ആ ദിവസം തന്നെ ഒസാമ ബിയൻ ലേഡിയൻ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ഗൺ ഷോട്ടിൽ മൂലം മരിക്കുകയായിരുന്നു. പിന്നീട് 2011 October 2 ടോട്ടൻഹാമും ആർസനലും തമ്മിലുള്ള മത്സരത്തിൽ ആർസനൽ 2-1 തോറ്റുവെങ്കിലും ഒരു ഗോൾ നേടിയത് ഇദ്ദേഹമായിരുന്നു. ആ ആഴ്ചയിൽ തന്നെ സ്റ്റീവ് ജോബ് എന്ന് പറയുന്ന ആപ്പിളിന്റെ കോ ഓണറും മുൻ സിഇഒയുമായ അദ്ദേഹം മരിക്കുകയായിരുന്നു. പിന്നീട് 2011 October 19 മാസിലിയും ആർസനലും ഏറ്റുമുട്ടി ആർസനൽ ഒരു ഗോളിന് ജയിച്ചു. ആ ഗോൾ നേടിയത് ഇദ്ദേഹമായിരുന്നു. മുഹമ്മദ് ഗദ്ദാഫി എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ഗൺഷോട്ട് മൂലം മരിക്കുകയായിരുന്നു. പിന്നീട് 2012 ഇനി അടുത്തൊരു സംഭവം നടക്കുന്നത്. February 11 സണ്ടർലാൻഡും ആർസനലും ഏറ്റുമുട്ടി 2-1 ആർസനൽ ജയിച്ചു. പിന്നെ വൈറ്റ്നി ഹൗസ്റ്റൺ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി അതേ ദിവസം തന്നെ മരിക്കുകയായിരുന്നു. ഇദ്ദേഹമായിരുന്നു ആർസനലിന് 2 ഗോൾ നേടിയതിൽ 1 ഗോൾ നേടിയത്. ഹാർട്ട് ഡിസീസ് മൂലം ഒരു സെലിബ്രിറ്റി, ഒരു സിംഗർ മരിക്കുകയായിരുന്നു. പിന്നീട് 2013 November 30 ഒരു സംഭവം കൂടി നടക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹം ഗോൾ അടിച്ച ആഴ്ചയിൽ സെലിബ്രിറ്റികൾ മരിക്കുന്നു എന്നൊരു കണക്ക് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു ദിവസമാണ്. കാരണം അന്ന് മരിച്ച ആള് കുറച്ച് കൂടുതൽ സെലിബ്രിറ്റി ആയിരുന്നു. കാർഡിഫ് സിറ്റിയുമായിട്ട് ആർസനൽ ഏറ്റുമുട്ടി 3 ഗോളിന് ആർസനൽ ജയിച്ചു. ആ മത്സരത്തിൽ ഇദ്ദേഹം 1 ഗോൾ നേടിയിരുന്നു. എന്നാൽ ആ മത്സരത്തിൽ ആ ദിവസം തന്നെ മരിച്ചത് വലിയൊരു സെലിബ്രിറ്റി ആയിരുന്നു. വേറെ ആരുമല്ല, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആകെ മെയിൻ 2 ക്യാരക്ടറിൽ ഒരു ക്യാരക്ടറായ ബ്രൈ എന്ന് പറയുന്ന ക്യാരക്ടറെ അവതരിപ്പിച്ച പോൾ വോക്കർ ആയിരുന്നു അന്ന് മരിച്ചത്. കാർ ആക്സിഡന്റ് മൂലമായിരുന്നു ആ പോൾ വോക്കർ എന്ന് പറയുന്ന ആ വലിയ നടൻ മരിച്ചത്. ആ നടൻ മരിച്ചതോടെ തന്നെ ഇദ്ദേഹത്തിന്റെ ഗോൾ കൗണ്ടിങ്ങിനൊപ്പം ഇദ്ദേഹം ഗോൾ അടിച്ചതിന് ശേഷം മരിക്കുന്ന സെലിബ്രിറ്റികളുടെ എണ്ണവും കൗണ്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആരോൺ റംസി എന്ന് പറയുന്ന ഈ താരം ഗോൾ അടിച്ചാൽ ഏതിനൊരു സെലിബ്രിറ്റി മരിക്കും എന്നൊരു വിശ്വാസം ആരാധകരിടയിൽ വരുന്നത്. എന്നാൽ ഇദ്ദേഹം അടിച്ച 40 ഗോളിൽ നിന്ന് 40 സെലിബ്രിറ്റികളൊന്നും മരിച്ചിട്ടില്ല. ഏകദേശം കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ 21 സെലിബ്രിറ്റികൾ മാത്രമേ മരിച്ചുള്ളൂ. അതും ഒരു ദിവസം 2-3 പേര് സെലിബ്രിറ്റികൾ മരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 21 സെലിബ്രിറ്റികളാണ് മരിച്ചിട്ടുള്ളത്, അതും വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകൾ മാത്രമാണ്. അപ്പൊ അങ്ങനെയാണ് ആരോൺ റംസി എന്ന് പറയുന്ന ഈ താരത്തിന്റെ ഗോളുകൾ ലോക ശ്രദ്ധ നേടാൻ കാരണമായത്. സെലിബ്രിറ്റികൾ ഇങ്ങനെ മരിക്കുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് എന്തെങ്കിലും ചെറിയ കാരണം കിട്ടിയാൽ മതിയല്ലോ ഇങ്ങനെ ചില രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും മറ്റു കണക്കുകളൊക്കെ പ്രചരിപ്പിക്കാൻ. എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയതുകൊണ്ട് മാത്രം നിങ്ങളോടുമായി ഷെയർ ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് വീഡിയോസ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം നനയിപ്പിച്ചിടുക. വീഡിയോ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലം വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.